പ്രഭാതം തുടരുകയാണ്. ഇനി നമ്മൾ ചില ചുറ്റുവട്ട കാഴ്ചകളിലേക്കാണ് പോകുന്നത്. പുതുതലമുറയ്ക്കായി വഞ്ചിപ്പാട്ടിന്റെ നന്മ വിളമെന്ന് ആറന്മുളയിലെ വഞ്ചിപ്പാട്ട് കളരി ശ്രദ്ധേയമാവുകയാണ്. പള്ളിയൂട സേവാ സംഘവും പത്തനംതിട്ട ജില്ലാ പഞ്ചായത്തും ചേർന്നാണ് വഞ്ചിപ്പാട്ട് കളരി സംഘടിപ്പിക്കുന്നത്. വഞ്ചിപ്പാട്ടുകളുടെ ഈണവും താളവും പുണർന്നാണ് ആറന്മുളക്കാർ ഇപ്പോൾ പ്രഭാത കാഴ്ചകളിലേക്ക് ഒഴുകുന്നത്. ഒന്നും രണ്ടുമല്ല, അവർ നൂറോളം പേരുണ്ട് പാഞ്ചജന്യം ഓഡിറ്റോറിയത്തിൽ. പള്ളിയോട സേവാ സംഘവും ജില്ലാ പഞ്ചായത്തും ചേർന്ന് നടത്തുന്ന വഞ്ചിപ്പാട്ട് പഠന കളരിയിലാണ് ഇളമുറക്കാരുടെ ചൊൽക്കാഴ്ച. വഞ്ചിപ്പാട്ടുകളുടെ പിറവിയും ഭക്തിബോധവും ചരിത്ര വികാസവുമൊക്കെ പരിണിതപ്രജ്ഞരായ ആശാന്മാർ പറഞ്ഞുകൊടുക്കുന്നു. ഗുരുമുഖത്തു നിന്നും കേട്ടറിയാനും കണ്ടറിയാനും കുട്ടികളും തയ്യാർ. വഞ്ചിപ്പാട്ടെഴുതാൻ രാമപുരത്ത് വാര്യർ ഇടയായ സാഹചര്യവും അധ്യാപകർ വിവരിക്കുന്നു. വഞ്ചിപ്പാട്ടിലെ കിഴക്കൻ പടിഞ്ഞാറ് ചിട്ടകളിലെ താളവ്യത്യാസവും അവർ വ്യക്തമാക്കുന്നു. രാമപുരത്ത് വാര്യർ എഴുതിയ, വള്ളത്തിലിരുന്ന് എഴുതിയ കുചേലവൃത്തമാണ്. മഹാരാജാവിൻ്റെ ക്ഷണം സ്വീകരിച്ച് വൈക്കത്ത് നിന്നും അദ്ദേഹം വള്ളത്തിൽ കയറി തിരുവനന്തപുരത്തിന് പോയി. അപ്പോൾ മഹാരാജാവ് കൽപ്പിക്കുകയുണ്ടായി കുചേലവൃത്തത്തെ പറ്റി ഒരു വള്ളപ്പാട്ട് എഴുതുക വള്ളത്തിൽ. അങ്ങനെയാണ് രാമപുരത്ത് വാര്യർ കുചേലവൃത്തം വള്ളപ്പാട്ട് എഴുതുന്നത്. പട്ടിണി ഭാവമായിരുന്നു രാമപുരത്ത് വാര്യർ. അദ്ദേഹത്തിന് മഹാരാജാവിൽ നിന്നും കുറേ ആനുകൂല്യങ്ങൾ കിട്ടുമല്ലോ എന്ന് പ്രതീക്ഷിച്ചാണ് പോയത്. പക്ഷെ ഒന്നും കിട്ടിയില്ല. തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്, ഗംഭീരമായൊരു വീട്, ഈ ആയുഷ്കാലമുള്ള അലവൻസ് എല്ലാം മഹാരാജ കൊടുത്തു. മറ്റ് വള്ളംകളിക്കുള്ളതിനെക്കാട്ടി വ്യത്യസ്തമായിട്ട് ഇത് നതോന്നത വൃത്തത്തിൽ വളരെ ചിട്ടയോടുകൂടി വളരെ സാഹിത്യ സുന്ദരമായ ഭാഷയിൽ എഴുതപ്പെട്ട ആലാപനം നടത്തുന്ന ഒരു പ്രത്യേക അനുഷ്ഠാന കലയാണിത്. ഐതിഹ്യം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചൊല്ലിപ്പഠനമാണ്. കുട്ടികളുടെ സംഘത്തിന് ആശാന്മാർ പാട്ടുകൾ ചൊല്ലിക്കൊടുക്കും. അവർ അതേറ്റുവാങ്ങുന്നതോടെ ആശാനും ശിഷ്യനും എന്ന ഭേദമൊഴിഞ്ഞ് വഞ്ചിപ്പാട്ടിൻ്റെ ഭക്തിരസത്തിൽ ആറാടും. ഈ രീതിയിലാണ് പോകുന്നത്. ഇതിനകത്ത് കൂടുതലായിട്ടും ഭക്തിരസ പ്രധാനമാണ്. മിക്കവാറും കഥകളെല്ലാം തന്നെ ഭഗവാനെ പറ്റിയുള്ള സ്തുതിപ്പാണ്. കുചേലവൃത്തം വന്നാൽ ഭഗവാന്റെ കഥകളെ ഉൾമുഖനത്. ഭീഷ്മ വന്നാൽ അതും അത് തന്നെ. അങ്ങനെ ബാലലീല, ഭാഗാരാധി കീർത്തനമുണ്ട് കൃഷ്ണൻ്റെ പറഞ്ഞ്, അത് ഇങ്ങനൊരു അഞ്ചെട്ട് കഥകൾ എല്ലാം ഭഗവാനെ പറ്റിയുള്ള സ്തുതിപ്പാണ്. പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ വഴിപാട് വള്ളസ്ഥിതി നേരുന്ന പ്രശസ്തരൊക്കെ വഞ്ചിപ്പാട്ട് കളരിയിലും എത്താറുണ്ട്. കഴിഞ്ഞ ദിവസം എത്തിയ നടൻ ജഗദീഷിന് മുന്നിൽ കുട്ടികൾ തങ്ങൾ സ്വായത്തമാക്കിയ വഞ്ചിപ്പാട്ടുകൾ അവതരിപ്പിച്ചു. ഈശ്വരചിന്തയുടെ സനാതന ബോധം പകർന്നാണ് ജഗദീഷ് കുട്ടികളെ ധന്യരാക്കിയത്. എത്ര മാറിയാലും എത്ര പരിഷ്കാരങ്ങൾ വന്നാലും വഞ്ചിപ്പാട്ടുകളുടെ പുണ്യം കൈവിടാൻ ഒരുക്കമല്ലെന്ന് തെളിയിക്കുകയാണ് ആറന്മുള ഗ്രാമം. ക്യാമറമാൻ പ്രസാദ് വെട്ടിപ്പുറത്തിനൊപ്പം വിമൽ ജി നാഥ്, ഏഷ്യാനെറ്റ് ന്യൂസ്.